কালেন কালেন ওরে ভাইও কালেন അടി നിർത്തുക പിന്നെ ആരാന്നാ കരുതിയത് ഇതുവഴി പോയപ്പോ ആളും വിളിച്ചും കണ്ട് എന്താന്ന് അറിയാന്ന് വിചാരിച്ച് അതെ ഇവിടുത്തെ പെൺകൊച്ചിന്റെ കല്യാണം നിശ്ചയാ നാളെ അത് ഞങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതെയോ ഇതൊന്ന് വെച്ചോളൂ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ കുട്ടിയെ നിങ്ങട് വരണ്ടാന്ന് അത് പിന്നെ ഭദ്രയ്ക്ക് മുറുക്കാൻ വേണോന്ന് അറിയാൻ അല്ല മുത്തശ്ശിക്ക് മുറുക്കാൻ വേണോന്ന് അറിയാനായിട്ട് അത് ഈ നട്ടപ്പാതിരിക്ക് തലയിൽ കൊട്ടയിട്ട് കള്ളനെ പോലെ വരണം വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ട് എന്നിട്ട് മുറുക്കാൻ എവിടെ മുറുക്കാൻ മറന്നുപോയി വേണമെങ്കിൽ ഇപ്പൊ വാങ്ങിക്കൊട്ടെ എങ്ങോട്ടാ തിരിച്ചു മോളെ സുഭദ്രേ വേഗം ചെന്നിട്ട് കുഴമ്പെടുത്തോണ്ട് വരൂ അല്ലെങ്കിൽ നാളെ കല്യാണ ചക്കൻ ചട്ടുകാലിലാണെന്ന് നാട്ടുകാർ പറയും എന്താ ചെയ്ത കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ എല്ലാം റെഡിയാണ് സർ മുഹൂർത്തം മുഹൂർത്തമായി സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ചേച്ചിയും കിട്ടിയാ മോൻ എക്സാം എടുത്തിരിക്കുക നാട്ടിലാണെങ്കിൽ പ്രശ്നമില്ല ഡൽഹിയിൽ നിന്നൊക്കെ ഇവിടം വരെ വന്നു പോകാൻ ബുദ്ധിമുട്ടല്ലേ കല്യാണത്തിന് എന്തായാലും വരും അത് മതി സർ എന്നാ ഇനിയൊട്ടും വൈകിക്കണ്ട വരും എം പി ജോസഫ് സെബാസ്റ്റ്യൻ സാർ ഇത് ഭദ്ര അധികം ഫോർമാലിറ്റി ഒന്നും വേണ്ടോ വിവാഹത്തിന്റെ അഡ്വാൻസ് ഗിഫ്റ്റ് വാങ്ങിച്ചോളൂ കല്യാണത്തിന് മുമ്പേ ഇത്രയും ഷോപ്പിംഗ് ആണെങ്കിലേ കല്യാണത്തിന് ശേഷം ഞാനൊരു കൈക്കൂലിക്കാരനായ മാത്രം പോരാ ഒരു കൊള്ളക്കാരൻ തന്നെ ആകേണ്ടി വരും പിന്നെ സാരികളുടെയും മറ്റും കൂട്ടത്തില് മൂന്നാല് കുട്ടി ഫ്രോക്കുകളൂടെ കണ്ടല്ലോ ചേച്ചിയുടെ കുട്ടികൾക്ക് അത്രേ ഉള്ളോ ഞാൻ വിചാരിച്ചു നമുക്ക് ഉണ്ടാകാൻ പോകുന്ന മോക്ക് അഡ്വാൻസ് ആയിട്ട് പോകുന്നുണ്ടോ അതെ നമ്മുടെ മോക്ക് ഞാനൊരു പേര് കണ്ടു വെച്ചിട്ടുണ്ട് ഭദ്രയുടെ മോളല്ലേ ഭദ്ര കാളി മോനാണെങ്കിൽ കാളിദാസ് അല്ലെങ്കിൽ കാളീശ്വരൻ എം പിയുടെ കാറാണല്ലോ അത് എന്തു പറ്റി സാർ റേഡിയേറ്ററിന്റെ പൈപ്പ് പൊട്ടിയെന്ന് തോന്നണേ തൊട്ടടുത്ത് വർക്ക്ഷോപ്പ് വല്ലതും അടുത്തെങ്ങുമില്ല കുറച്ചു ദൂരം പോണം സാർ അങ്ങോട്ടാ ബംഗ്ലാവിലേക്ക് സാറെന്നാ എന്റെ കാറി പൊക്കോളൂ ഞാൻ ഈ കാർ ശരിയാക്കി അങ്ങോട്ട് കൊണ്ടുവന്നോളാം അല്ല അതിപ്പം ഒരു പ്രശ്നമില്ല സാർ സാർ കയറിക്കോളൂ വരൂ സുഭദ്രെ സാറിന്റെ കാറ് കേടുവന്നു രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ഞങ്ങളൊരു ചെറിയ ഷോപ്പിംഗും കാപ്പുപൊടിയും ഒക്കെ കഴിഞ്ഞിങ്ങനെ ഇത് നേരത്തെ പറയാമായിരുന്നില്ലേ നിങ്ങൾ പൊയ്ക്കോളൂ അത് സാരമില്ല സാർ ഭദ്രെ സാറിന്റെ ബംഗ്ലാവിൽ ഇരുന്നാ മതി ഞാൻ ഉടനെ എങ്ങെത്തിക്കോളാം സാറ് കയറിക്കോളൂ ചാക്കോച്ച ആ കുട്ടി വിളിച്ച് അകത്തിരുന്നു ഓ വരൂ കുഞ്ഞെ
ഇവിടെ ഇരുന്നോളൂ. മനസ്സിലായില്ലേ? രണ്ടുപേരും കാറപകടത്തിൽ മരിച്ചിരിക്കുന്നു. പത്രത്തിലൊരു ന്യൂസ് ഉണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ ജോസഫ് എംപിയുടെ പി ആയിരിക്കെ കാറപകടത്തിൽ മരിച്ച ജയദേവന്റെ കുടുംബ സഹായ നിധിയിലേക്ക് എംപിയുടെ ഫണ്ടിൽ നിന്നും 100,000 രൂപ അനുവദിച്ചിരിക്കുന്നു. കള്ളന് കഞ്ഞി വെച്ചവനാണോ? അതെന്താ സാറേ? എന്താണെന്നോ, ഓരോ കാര്യസാധ്യത്തിനും ഓരോ കുപ്പിയായിട്ട് കയറി വരും. പാലം പണിക്കൊരു കുപ്പി, കൂപ്പിൽ ഇലത്തിനൊരു കുപ്പി. അല്ല, തന്റെ കയ്യിൽ ഈ കുപ്പി മാത്രമേ ഉള്ളൂ. അപ്പോ ഇലക്ഷൻ സമയത്ത് ഞാൻ തന്ന ഫണ്ടുകളൊക്കെ സാർ മറന്നോ? അതൊന്നും ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഒക്കെ ജനങ്ങൾക്ക് വിരിച്ചു കൊടുത്തു. വോട്ട് കിട്ടാനേ. ഞാനൊരു പാവം ജനസേവകനല്ലേ. ഇത്തവണത്തെ പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ പ്രോഡക്റ്റിന്റെ എക്സ്പോർട്ടിംഗ് പെർമിറ്റ് സാർ ഒന്ന് ശരിയാക്കി തരണം. അത് താൻ പ്രത്യേകിച്ച് പറയണോടോ? അതിനു വേണ്ടിയല്ലേ പാർലമെന്റ് കൂടുന്നതിന് ഒരാഴ്ച മുമ്പ് നാളെ തന്നെ ഞാൻ പോണത്. എന്നാ കുപ്പിയല്ലാത്തൊരു പാർട്ടി ഞാനിന്ന് അറേഞ്ച് ചെയ്ത് തരും. ഞാനിപ്പോ വരാം. ഹലോ. അതെ, മനസ്സിലായി. വേഗം വരാൻ പറ, പെട്ടെന്ന്.
വേഗം. ഹലോ സർ. ആ വരൂ വാ ഇരിക്ക്. സദാനന്ദ മേലാണ് പറഞ്ഞയച്ചിട്ട് വന്നത്. അറിയാം അറിയാം, എനിക്ക് ഫോൺ ചെയ്തിരുന്നു. സാർ എന്നെ തെറ്റിദ്ധരിക്കരുത്, മുതലാളിയുടെ ഒരു കാര്യമായതുകൊണ്ടാ ഞാൻ ഇവിടെ വന്നത്. അതൊക്കെ എനിക്കറിയില്ലേ. വാ. മനുഷ്യ ജന്മത്തിന്റെ സുഖവും സന്തോഷവും അനുഭവിക്കാൻ നിന്റെ പരമ്പരയിൽപ്പെട്ട ആരെയും ഞാൻ അനുവദിക്കില്ല. നിന്റെ മക്കളോടുകൂടി തന്നെ നിന്റെ തലമുറ നശിപ്പിക്കും ഞാൻ. അവരെ കൊണ്ട് മംഗല്യ ഭാഗ്യം അനുഭവിപ്പിക്കില്ല, അനുഭവിപ്പിക്കില്ല, അനുഭവിപ്പിക്കില്ല.